Hi guys. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും എന്താ പറയാ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. അതെ, ടൈറ്റിലിൽ പറഞ്ഞ പോലെ തന്നെ കാര്യം സത്യമാണ്. എൻ്റെ ജോലി പോയി. എനിക്കറിയത്തില്ല, ചിലപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ കുറേ ടൈം ആയി കാണും ഞാൻ ഇടുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. എന്തായാലും എടുത്തു വെക്കണേണ് ഈ സംഭവമൊക്കെ നടന്നതൊരു എന്താ പറയുക, ഒരു ഒരാഴ്ച മുന്നേ. അതെ, ഒരാഴ്ചയായി. എക്സാക്ട്ലി പറയണത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ സ്വാതി ഒരു ക്ലീനിങ് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. ഒക്ടോബർ 16 ഒരു വെള്ളിയാഴ്ച ഞാനിവിടെ ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് വാതിലിൽ ഞാൻ പതിയ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വാതിലൊരു കൊട്ട് നോക്കി, ഞാൻ മറ്റേ ഹോളി കട നോക്കിയപ്പോ വരുൺ വന്ന് നിൽക്കണു. അപ്പൊ ഏകദേശം എന്റെ ജോലി തീർന്നിട്ടില്ല, 4 മണി എനിക്ക് തന്നെ 4 മണി ആയിട്ടുള്ളൂ. വരുൺ ഉച്ചത്തെ ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇവിടുന്ന് പോയത് എപ്പോഴാണ്, എത്ര മണിക്കാ, 2:30 2:30 എങ്ങാണ്ടാണ് വരുൺ പോയത്. അപ്പൊ ഞാൻ ഇത്രയും വേഗം വന്നു. അപ്പൊ ഞാൻ വാതിലൂടുന്ന എന്ത് ഇത്രയും വേഗം വന്നേന്ന് പറഞ്ഞപ്പോ വരുൺ എന്റെ കയ്യിൽ ഒരു പേപ്പർ, ഒരു അങ്ങനെ എന്താ പറയാ, ഇപ്പൊ നമുക്ക് ബില്ലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു സംഭവം എൻവലപ്പ് അതെന്റെ കയ്യിൽ വന്നിട്ട് പറഞ്ഞു ജോലി പോയി. അപ്പൊ ഞാൻ വിചാരിച്ച തമാശയായിരിക്കും, ഞാൻ പറഞ്ഞു പ്രൊമോഷൻ കിട്ടിയ. സാധാരണ ഈ എൻവലപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പ്രാങ്ക് ചെയ്യണ ഒരു വീഡിയോ അങ്ങനെ എല്ലാം പ്ലാനിട്ട് തന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ എല്ലാം ജോലി പോയി. അപ്പോഴും ഞാൻ തുറക്കുമ്പോഴും ഹോപ്പ് ചെയ്യണത് ഓ പ്രമോഷൻ വലുതായിരിക്കും, അപ്പൊ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതായിരിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ നോർമൽ കൂളായിട്ട് തന്നെ തുറന്നു നോക്കിയപ്പ സത്യാണ്, പണി പോയി. അപ്പൊ എല്ലാരും അതിശയിച്ചിരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് പണി പോയതെന്ന്. എന്താ പറയാ, അത് ശരിക്കും എൻ്റെ ഒരു കാരണം കൊണ്ടല്ല, അത് ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, കോവിഡ് സിറ്റുവേഷൻ, ഈ ഒരു സംഭവം കൊണ്ടാണ് ശരിക്കും ജോലി പോയത്. അത് എന്താ പറയുക, ഇപ്പം ഞാൻ സിറ്റുവേഷൻ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഇതൊരു വെള്ളിയാഴ്ച ആയിരുന്നു, ഒക്ടോബർ 16. ഈ വെള്ളിയാഴ്ച ഞാൻ എനിക്ക് എൻ്റെ ആഫ്റ്റർനൂൺ ഷിഫ്റ്റാണ്. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ വൈകുന്നേരം അല്ല, ഉച്ചയ്ക്ക് ഒരു 3 മണി തൊട്ട് രാത്രി 11:30 വരെ, ഇതാണ് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ 3 മണിയായപ്പോഴേക്കും ഞാൻ അവിടെ എത്തി, ലോഗിനൊക്കെ ചെയ്തു. ഞാനകത്ത് ചെന്ന് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു. ഞാൻ എൻ്റെ പണിക്ക് കയറി, ഞാൻ എൻ്റെ ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എൻ്റെ സൂപ്പർവൈസർ പുള്ളിക്കാരൻ എന്നെ ഒന്ന് വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു വാ നമുക്ക് ഒരു ഇടം വരെ പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി. അപ്പോൾ ഒന്നും വേറെ ആരോടൊന്നും പറയണമെന്നില്ല, ജസ്റ്റ് എന്നോട് മാത്രം സംസാരിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി. പുള്ളിക്കാരൻ്റെ നേരെ HR റൂമിൽ കൊണ്ട് ഇരുത്തി. അപ്പം എന്താ പറയുക, ഇരുത്തി കഴിഞ്ഞപ്പോൾ ഞാനൊന്നും പേടിച്ചു നമുക്ക്, കാരണം എൻ്റെ കമ്പനിയിൽ ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആൾക്കാരെ പറഞ്ഞു വിടുന്ന ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ GM പറഞ്ഞു വിട്ടതേ ഉള്ളൂ, മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരോ ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായത് കൊണ്ട് നമ്മളൊന്ന് പേടിച്ചു, എന്താണ് സംഭവം എന്നൊന്ന് പേടിച്ചു. ഞാനവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക, ശരിക്കും ഒരു ടെൻഷനൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുന്നത്. മറ്റേ HR വന്നു. HR വന്നിട്ട് നേരെ എന്താ പറയുക, എൻ്റെ കയ്യിലേക്കൊരു ലെറ്റർ വന്നു. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് ലെറ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു, വരുൺ അൺഫോർച്ചുനേറ്റ്ലി വി ഹാവ് ടു ലെറ്റ് യു ഗോ. അപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ ഞെട്ടി. ഞാൻ ചോദിച്ചു ഇങ്ങനെ, ഡിഡ് ഐ ഡു സംതിങ്? ഞാൻ എന്തെങ്കിലും ചെയ്താ? നോ, യു ഡിഡ് ഡു എനിതിങ്, നീ ഒന്നും ചെയ്തിട്ടില്ല, നിനക്കൊന്നും, നീ നിൻ്റെ കാരണത്താലല്ല. ഞാൻ ചോദിച്ചു ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻ, വൈ ഡിഡ് യു ലെറ്റ്, വൈ ആർ യു ലെറ്റിങ് യു ഗോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയണ റീസൺ എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് ദിസ്, യു നോ, ബിക്കോസ് ഓഫ് ദിസ് സിറ്റുവേഷൻ, കോവിഡ് സിറ്റുവേഷൻ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്തിരുന്ന ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മളെ പറഞ്ഞു വിടുമെന്ന് പ്രതീക്ഷിക്കണില്ല. പിന്നെ അവർക്ക് ആൾക്കാരെ വേണം എന്നാലും അങ്ങനത്തെ ഒരു സമയം, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു പ്രതീക്ഷ പോലും നമുക്കില്ല. പിന്നെ ഞാൻ ഇത്രയും കൊല്ലമായി, അപ്പോൾ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടെർമിനേഷൻ വിത്തൗട്ട് കോസ് എന്നാണ് ഉദ്ദേശിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്താ പറയുക, ഒരു കാരണവും ഇല്ലാണ്ടാണ് നമ്മൾ ടെർമിനേറ്റ് ചെയ്തത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ് ശരിക്കും. എന്താ പറയുക, ഞാൻ എൻ്റെ കാരണം കൊണ്ടല്ല ശരിക്കും ഓഫി, കമ്പനി അവർ കുറേ ആൾക്കാരെ പറഞ്ഞു വിടുന്നു. കാരണം അവർ എന്താ പറയുക, അവർ എന്താ പറയുക, അവരുടെ ചെലവ് കുറക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഓരോരുത്തരെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ എൻ്റെ കമ്പനിയിൽ GM പറഞ്ഞു വിട്ടു. അപ്പോൾ ആ GM സ്ഥാനത്തേക്ക് വേറെ കമ്പനിയിലിരിക്കുന്ന, എന്ന് വെച്ചാൽ ഞങ്ങളുടെ തന്നെ കമ്പനിയുടെ തന്നെ വേറെ ബ്രാഞ്ചായ കമ്പനിയിലിരിക്കുന്ന GM ഞങ്ങളുടെ കമ്പനിയിൽ വന്നിട്ട് GM ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഒറ്റ GM
രണ്ട് പ്ലാന്റിന്റെ എന്ന് വെച്ചാൽ രണ്ട് ഫാക്ടറി അല്ലെങ്കിൽ രണ്ട് പ്ലാന്റിന്റെ ജി എം ആയിട്ട് വർക്ക് ചെയ്യുന്നു മനസ്സിലായില്ല. അപ്പൊ അങ്ങനെ ചെലവുകൾ വെട്ടിച്ചുരുക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇതായിരുന്നു സംഭവം. എന്താ പറയാ, അവസാനം ജോലി പോയി. ഞാൻ ഒരുപാട് എന്താ പറയുക, അവിടെ നിന്ന് ശരിക്കും ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. നമ്മൾ 4 കൊല്ലം വർക്ക് ചെയ്ത കമ്പനിയല്ലേ, ആരോടും ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. കാരണം HR-ന്റെ റൂമിൽ നിന്ന് ഈ പേപ്പറും മേടിച്ചിട്ട് ഞാൻ കരുതി എനിക്ക് ചെന്ന് കഴിഞ്ഞ ആൾക്കാരോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറയാനൊക്കെ സമയം ഉണ്ടാവുന്നൊക്കെ കരുതി. പക്ഷേ എൻ്റെ സൂപ്പർവൈസർ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു കൂടെ. പുള്ളിക്കാരൻ എന്നെ എസ്കോർട്ട് ചെയ്ത്, കാരണം പുള്ളിക്കാരനി പുള്ളി അവർ പറയുന്നത് വെച്ചാൽ കമ്പനിയുടെ സീക്രട്സും കാര്യങ്ങളും ഒന്നും ഞാൻ എടുത്തുകൊണ്ട് പോകരുത് എന്ന് വെച്ചാൽ പെൻഡ്രൈവിൽ കുത്തി സേവ് ചെയ്തിട്ടുണ്ടും ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോകരുത്, അങ്ങനത്തെ ഒരു മനസ്സിലായില്ല, അങ്ങനത്തെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന സംഭവം അത് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി എന്താ പറയുക, അയാൾ എൻ്റെ ഒപ്പം ഉണ്ടായ സൂപ്പർവൈസർ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്നു, എൻ്റെ ഡ്രോവറിൽ നിന്ന് എൻ്റെ സാധനങ്ങളൊക്കെ എൻ്റെ കൊണ്ട് ഇടിപ്പിച്ചു. അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഫുള്ള് ക്ലീൻ ഔട്ട് ചെയ്ത് പുള്ളിക്കാരൻ എന്നെ നമ്മുടെ എക്സിറ്റ് ഡോർ വരെ എത്തിച്ചു. എന്നിട്ട് ഓക്കെ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിട്ടു. വേറെ ആരോടും ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല, ഒന്നും മിണ്ടിയില്ല. സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ ഇറങ്ങി വണ്ടിയുടെ അടുത്തേക്ക് പോകണമായിരുന്നു, എൻ്റെ കണ്ണൊക്കെ അറിഞ്ഞ്. എനിക്ക് ശരിക്കും വിഷമമായിട്ട്, നമ്മൾ 4 കൊല്ലം വർക്ക് ചെയ്ത കമ്പനിയല്ലേ, എനിക്കൊക്കെ ശരിക്കും വിഷമമായിട്ട്. അവിടെ നിന്ന് എങ്ങനെ പോകും എന്നുള്ളൊരു അവസ്ഥയിൽ ഞാൻ പാർക്കിങ്ങിലോട്ടൊക്കെ നടന്ന് വണ്ടി കയറി ഇരുന്നിട്ടാണ് ഞാൻ ശരിക്കും ആ ലെറ്റർ തുറന്ന് വായിച്ചു നോക്കണത്. വണ്ടിക്ക് അത്രയും നേരം എനിക്ക് ധൈര്യം ഉണ്ടായില്ല തുറന്ന് വായിച്ചു നോക്കാൻ. വണ്ടി കയറി ഇരുന്ന് ഞാൻ ലെറ്റർ തുറന്ന് വായിച്ചു നോക്കിയപ്പോൾ അവർ എൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് നോ വിത്തൗട്ട് കോസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് എനിക്കും അങ്ങോട്ട് എന്താ കോവിഡ് സിറ്റുവേഷൻ കൊണ്ട് അവരിങ്ങനെ പറഞ്ഞു വിടുമോ. നമുക്ക് ആ ഒരു എന്താ ഓരോരോ ചിന്തകൾ മനസ്സിലിങ്ങനെ കയറി വന്നു. അപ്പോൾ ഇവളെ വിളിച്ച് പറയണോ എനിക്കറിയത്തില്ല, ഞാൻ വിളിച്ച് പറഞ്ഞില്ല. വിളിച്ച് പറഞ്ഞാൽ വെറുതെ ഞാൻ വരണ വരെ ടെൻഷൻ അടിച്ചിരിക്കും. അങ്ങനെ ഞാൻ എന്താ പറയുക, വണ്ടിയൊക്കെ ഓണാക്കി ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലിട്ട് പോകുന്നു. അപ്പോൾ പോരുടെ വഴിക്ക് കുറേ ചിന്തകളുണ്ടായിരുന്നു നമുക്ക്. എന്താ പറയുക, ഇനി എന്ത് ചെയ്യും, കാരണം കോവിഡാണ് നമുക്ക്. എന്താ എന്താണെങ്കിലും ഇപ്പോൾ ഇനി ഇവള് മാത്രമല്ലേ ജോലിയുള്ളൂ വീട്ടിൽ, അപ്പോൾ വീടെങ്ങനെ നോക്കും, റെൻ്റ് എങ്ങനെ അടക്കും, അങ്ങനെ ഓരോരോ ടെൻഷനുകളും കാര്യങ്ങളും എല്ലാം കൊണ്ട് നമ്മൾ അവസാനം വീട്ടിലെത്തി. ഇനി എന്ത് ചെയ്യും, കാരണം അതൊരു വെള്ളിയാഴ്ച, ഇനി തിങ്കളാഴ്ച ആയിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകും എന്നുള്ളൊരു ചിന്തയായി പോയി. പക്ഷേ കാനഡ ഗവൺമെന്റ് നമ്മളെ രക്ഷിച്ചു എന്നാണ് പറയാം അല്ലേ. അത് രക്ഷിക്കാൻ കാരണം ഒന്നാമത്തെ കാര്യം, കമ്പനി എല്ലാവർക്കും അറിയാലോ ഇപ്പൊ ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലായാലും ഒരു നെഗറ്റീവ് മാർക്കാണ്. ഇവിടെ ആയാലും അത് നല്ല രീതിയിൽ നമ്മുടെ കരിയറിനെ എഫക്ട് ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഈ ടെർമിനേഷൻ എന്നുള്ളത്. വരുണ്ണ ഹെൽപ്പായതെന്നല്ല, വരുണ്ട കാരണം കൊണ്ടല്ല ജോലി പോയതുകൊണ്ട്, ടെർമിനേഷൻ വിത്തൗട്ട് കോസ് കൊടുത്ത കാരണം. വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുമ്പോഴായാലും അവർ ചോദിക്കും ടെർമിനേഷൻ കിട്ടിയിട്ടുണ്ടോന്ന്. അപ്പോൾ വരുണ്ണ ഇപ്പം ടെർമിനേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ എഴുതേണ്ടി വരും, ഇല്ലയെന്ന് എഴുതാൻ പറ്റില്ലല്ലോ കാരണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനിൽ ഇപ്പം ആൾക്കാരോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യമില്ല. കോവിഡ് സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഈ കൂടുതൽ അവരതിൽ ചെകഞ്ഞ് അതെന്തുകൊണ്ടാ എന്നൊരു ചോദ്യമൊന്നും വരില്ല. ആ ഒരു ഉത്തരം പറയുന്നതോടുകൂടി ആ ക്വസ്റ്റ്യൻ്റെ അതവിടെ സ്റ്റോപ്പാവും. അപ്പം അതൊരു വലിയൊരു ബെനിഫിറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് EI-ക്കും അപ്ലൈ ചെയ്യാൻ പറ്റി. EI എന്ന് പറഞ്ഞാൽ നമ്മുടെ എംപ്ലോയ്മെന്റ് ഇൻഷുറൻസ്. ഇപ്പൊ ഈ കോവിഡ് വന്ന സമയത്ത് മാർച്ച് സമയത്തൊക്കെ ഞാൻ ചിലപ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് എന്താ പറയുക, EI സെർബ് എന്നൊക്കെ പറയണ പോലെ എന്താ കാനഡ, അത് ലേ ഓഫ് ആണ്, അത് നോർമൽ ലേ ഓഫ്. പക്ഷെ അത് അപ്പോഴും ഞാൻ എംപ്ലോയിഡ് ആയിരുന്നു, കമ്പനിയുടെ എംപ്ലോയി തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ടോട്ടലി ഒന്നും ഒരേടത്തും ഞാൻ എനിക്ക് എംപ്ലോയ്മെന്റ് ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ എന്താ പറയുക, അപ്പൊ അന്ന് ചെയ്ത പോലെ തന്നെ ഞാൻ എന്താ പറയുക, എംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവം, കാരണം ഞാൻ ഇത്രയും നാളായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആളല്ലേ. അപ്പൊ എന്റെ ഓരോ കിട്ടുന്ന പേ ചെക്കിൽ നിന്ന് ഞാൻ എനിക്ക് ഒരു കൊല്ലം 26 പേ ചെക്ക് കിട്ടും, ഒരു കൊല്ലം 26 പേ ചെക്ക് കിട്ടും. അപ്പൊ 26 പ്രാവശ്യം ഞാൻ ഇത്ര ഇത്ര എമൗണ്ട് വെച്ചിട്ട് EI എംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് EI എന്ന് പറഞ്ഞൊരു സംഭവത്തിലൂടെ ഞാൻ അടച്ചോണ്ടിരിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ. അപ്പൊ നമുക്ക് കാനഡ ഗവൺമെന്റ് നമുക്ക് തരേണ്ടത് ഒരു കടമയാണ്. അപ്പൊ ഞാൻ ഇത്രയും നാളായിട്ട് വർക്ക് ചെയ്യണത് കൊണ്ട് ഇങ്ങനെ അത് അക്യുമുലേറ്റ് ആയി. അപ്പൊ ഞാൻ എനിക്കത് കാനഡ ഗവൺമെന്റ് എനിക്ക് തരണം എന്നൊരു ഇതായത് കൊണ്ട് അവർ എനിക്ക് ഞാൻ അപ്ലൈ ചെയ്തു, എൻ്റെ അപ്രൂവ് ആയി. ഇപ്പൊ ഞാൻ പേയ്മെന്റിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ എന്താ പറയാ, ഇപ്പൊ സ്വാതിയാണ്, ഇപ്പൊ വീട്ടില് ബ്രെഡ് വിന്നർ എന്നാണെങ്കിൽ പറയാം. അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്ത് എനിക്കങ്ങനെ 2 ആഴ്ച പിടിക്കും.
ഒരാഴ്ച വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, പക്ഷെ ഉണ്ടാവാൻ സാധ്യത ഇല്ല, കാരണം കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒരാഴ്ചത്തെ വെയിറ്റിംഗ് പീരീഡ് അവരെടുത്ത് കളയുന്നു. ഇപ്പൊ നമുക്കിപ്പോ ജോലി പോയിട്ട് രണ്ടാഴ്ച ആയെങ്കിൽ ഈ രണ്ടാഴ്ച നമുക്ക് ജോലി ഇല്ലാണ്ടിരുന്നു എന്ന് വെച്ചാൽ ശമ്പളം ഇല്ലാതിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ ഈ വെയിറ്റിംഗ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരാഴ്ചത്തെ ക്യാഷ് അവർ എടുക്കും, അല്ലെങ്കിൽ അത് അവർ തരത്തില്ല, അതൊരു വെയിറ്റിംഗ് പീരീഡിൽ പോകും, എന്നിട്ട് അടുത്ത ആഴ്ച തൊട്ട് അവർ പേ ചെയ്യും. വെള്ളിയാഴ്ച വരുണ്ട് ജോലി പോയല്ലോ, അപ്പൊ വരുണ്ട് തിങ്കളാഴ്ച മുതൽ ശരിക്കും പറഞ്ഞാൽ അപ്ലൈ ചെയ്യാം. പിന്നെ കമ്പനിയുടെ വക, എനിക്ക് തോന്നുന്നു പഴയ കമ്പനിയുടെ വക സെറ്റിൽമെന്റ് ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ടാഴ്ചക്കുള്ളില് ആ കമ്പനിയുടെ അതേപോലെ തന്നെ ഈ ഇടയും കൂടെ കൂടി നമുക്ക് കിട്ടി തുടങ്ങേണ്ടതാണ്. അപ്പൊ അധികം അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരില്ല നമുക്ക്. എന്താ പറയാ, നമുക്ക് മുന്നോട്ട് പോകുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അത്യാവശ്യം ഇതിൽ പോവാം. പിന്നെ ഇപ്പൊ സമ്മറൊന്നും അല്ലല്ലോ, നമുക്ക് ട്രിപ്പിന് പോവാനോ അങ്ങനെ എന്താ പറയാ വലിയ കാര്യമായിട്ട് നമുക്ക് ചെലവുകളൊന്നും ഇല്ല. അതാണ് ഇനി അടുത്തൊരു ചലഞ്ച് എന്ന് പറയുന്നത്. എന്താ പറയാ, ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ പറയാ, പിന്നെ ഒരു കാര്യോടെ ഇപ്പൊ ഈ ഇഐ അപ്ലൈ ചെയ്തേക്കണത് വരുണ്ണ് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇയർ വരെ വരുണ്ണ് ആ ഇഐയുടെ എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. ജോലി കിട്ടണം, അതിന് മുന്നേ ഇപ്പൊ ജോലി കിട്ടുകയാണെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ 1 ഇയർ വരെ ഈ ഇഐ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞുകാലം ആയതുകൊണ്ട് എന്താ പറയാ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഓപ്പർച്യൂണിറ്റീസ് പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ആൾക്കാർ ഹയറിങ്. ഇപ്പൊ എന്റെ കമ്പനി എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലെ ലാർജ്, സോറി എന്റെ കമ്പനി ആയിരുന്നത് പണ്ടത്തെ കമ്പനി, അവര് നോർത്ത് അമേരിക്കയിലെ ലാർജസ്റ്റ് മാനുഫാക്ചറിങ് സെക്കൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചറിങ് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ അത്രയും വലിയൊരു കമ്പനി ആൾക്കാര് പറഞ്ഞു വിടണമെങ്കിൽ ഇപ്പൊ ചെറിയ കമ്പനിയെയും ഒത്തിരി എഫക്ട് ചെയ്തിട്ടുണ്ട് ഈ കോവിഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. അപ്പൊ അത് എനിക്ക് ഒരുപാട് ന്യൂസ് കിട്ടി, ഇങ്ങനെ കുറെ കമ്പനീസ് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്, കുറെ കമ്പനീസ് ഹയറിങ്ങും കുറവാണ്. ഇപ്പൊ ഹയർ ചെയ്ത് കഴിഞ്ഞാലും എന്താ പറയാ ആൾക്കാർക്ക് ടെൻഷനും പേടിയും എല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കാരണം ഹയർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എപ്പൊ വേണമെങ്കിലും മാർക്കറ്റ് ഡൗൺ ആകും, അപ്പൊ പിന്നെ ആൾക്കാരെ പറഞ്ഞുവിടും, അപ്പൊ എന്താകും, അങ്ങനെ കുറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താ പറയാ, ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങി, ഇതുവരെയും കോളൊന്നും വന്നിട്ടില്ല. ഇപ്പൊ രണ്ടാഴ്ച ഇതുവരെയും കോളുകളും, ഇതാണ് പ്രശ്നം. ഈ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് പോലും ഒരു കോള് കിട്ടണില്ലെങ്കിൽ ജോലി ഇനി കിട്ടുക എന്ന് പറയുന്നത് ഇത്തിരി എന്തോ പാടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ തലയിലെഴുത്തും നമ്മുടെ സമയവും എല്ലാം പകുതി താമ്പാതി കുമ്പാതിന്നാണല്ലോ. അപ്പൊ നമുക്ക് എനിക്ക് വേണമെങ്കിൽ എന്താ പറയാ നമുക്ക് വേറെ ജോലിക്ക് എന്തെങ്കിലും കേറാം. ഇപ്പൊ ഈ കൺസൾട്ടൻസി ഒക്കെ ഉണ്ടല്ലോ, കൺസൾട്ടൻസി ത്രൂ വേണമെങ്കിൽ എനിക്ക് വേറെ ജോലിക്ക് കേറാം. പക്ഷേ അതില് നമുക്ക് ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നമ്മൾ എംപ്ലോയിഡ് ആയിരിക്കും. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പൊ ഈ നോർമൽ ജോലി പെട്ടെന്ന് കിട്ടാവുന്ന ജോലികൾ എന്നൊക്കെ പറയുന്നത് $15, $16, $17 വേണമെങ്കിൽ മാക്സിമം നമുക്ക് പിടിക്കാം. ആ റേഞ്ചിലെ മണിക്കൂറിന് ആ റേഞ്ചിലുള്ള ജോലികളായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയുള്ളൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് ഇഐ കിട്ടുന്നത് അത്രയും തന്നെ കാശാണ്, മനസ്സിലായത്? ഞാനിപ്പോൾ രണ്ടാഴ്ച ആ ജോലിയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞാൻ ഉണ്ടാക്കുന്ന പൈസ അത് തന്നെയാണ് എനിക്ക് ഇഐയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു റീസൺ, മനസ്സിലായി? അപ്പം ഞാൻ എന്തുകൊണ്ട് ഇഐ മേടിച്ചുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് വേറെ നല്ലൊരു ജോലി തപ്പിപ്പിടിച്ചെടുത്തുകൂടാ, അങ്ങനെ എന്തുകൊണ്ട് ചെയ്തുകൂടാ? അതൊരു ഇങ്ങനെ ഒരു പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ എൻ്റെ കരിയറിൽ ഞാനിപ്പോൾ ഇപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് 4 കൊല്ലം എൻ്റെ എക്സ്പീരിയൻസ് ക്വാളിറ്റിയിലുണ്ട്. അപ്പോൾ ഇനി എൻ്റെ കരിയറിൽ ഞാനിപ്പോൾ വേറൊരു ഫീൽഡിലോട്ട്, അല്ലെങ്കിൽ വേറെ ഫീൽഡല്ല, വേറൊരു ക്വാളിറ്റി അല്ലാത്ത വേറൊരു ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് അവിടെ ബ്രേക്ക് ആവണം, മനസ്സിലായില്ലേ? ബ്രേക്ക് എന്ന് വെച്ചാൽ ഞാൻ വേറെ ഇതിലോട്ട് മാറിപ്പോയി. അപ്പോൾ എൻ്റെ ഞാൻ ഇത്രയും നാൾ ക്വാളിറ്റിയിൽ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒബ്വിയസ്ലി ഞാൻ മറന്നു പോകും, മനസ്സിലായില്ലേ? ഞാൻ വേറെ ജോലിയിലോട്ട് കിടക്കും. അപ്പോൾ അതും വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇഐയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ്. ഒരു മേ ബി ജോലി കിട്ടണ വരെ അടുത്തൊരു ജോലി അന്വേഷിച്ചിട്ടിരിക്കണം, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്താ പറയുക. അപ്പോൾ ആ ഒരു പരിപാടിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. സോ ആദ്യം എല്ലാ ദിവസവും രാവിലെ എൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ പതിയെ വൈകി ഇരിക്കുന്നു, നമ്മൾ പതിയെ നീ ചെന്ന് ജോലിക്ക് തപ്പുന്നു, ഇതൊക്കെ തന്നെ. ഇത് തന്നെയാണ് ഇപ്പോൾ എല്ലാ ദിവസവും പരിപാടി. അപ്പോൾ എന്താ കേസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ.
അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തേക്കണം. നമ്മുടെ ഞാനിപ്പോൾ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജോലി നോക്കുന്നു, ഇപ്പോൾ എനിക്ക് ഇൻ കേസ് ഒരു ഇൻ്റർവ്യൂ കോൾ ഇതുവരെ വന്നിട്ടില്ല, ഇനി വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അതെങ്ങനെയായിരിക്കും, എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് അവർ എന്നോട് ചോദിക്കുന്നത് എന്നൊക്കെയാണ്. അപ്പം അവർ അവരെന്നോട് കോവിഡ് കാരണമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമാണോ ടെർമിനേഷൻ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമോ, മനസ്സിലായില്ല. അപ്പം അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഒരു അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അതൊരു സെക്കൻഡ് പാർട്ടായിട്ട് ഇരിക്കട്ടെ. എന്താ പറയുക, ഇനി എല്ലാവരും പ്രാർത്ഥിക്കുക, എനിക്കൊരു ഇൻ്റർവ്യൂ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്കിപ്പോൾ അതേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ എല്ലാ രീതിയിലും അപ്ലൈ ചെയ്യാനുണ്ട്. പിന്നെന്താ പറയുക, അത് എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കുന്നു. കാരണം ഒരാളുടെ സാലറി കൊണ്ട് ജീവിച്ചു പോകാൻ, കാരണം എന്തൊക്കെയാണെങ്കിലും ഒരു കൊല്ലം വരെ ഉണ്ടാവുള്ളൂ ഈ ഒരു ഇ എന്ന് പറയുന്നത്, അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവത്തില്ല. നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് ജോലി കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല, മനസ്സിലായില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കരിയറിലും ബ്രേക്കായി. നമ്മൾ ഇത്രയും നാൾ എക്സ്പീരിയൻസ് നേടിയെടുത്തതും എല്ലാം വെറുതെ പോകരുതല്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എന്താ പറയുക, അതെ അത് തന്നെ, അത് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരു നല്ല നില നേർന്നു കൊള്ളുന്നു. അപ്പോൾ ഇനി അതെ, ഇനി അടുത്ത വീഡിയോ കാണാം. Bye.